നമസ്കാരം. വൈദ്യുതി എല്ലായിടത്തും എത്തിയതോടെ ഒടിയന്മാർ കഷ്ടപ്പാടിലായി എന്നതുപോലെയാണ് ടെക്നോളജി എല്ലായിടത്തും എത്തിയതോടെ പാവം കമ്മ്യൂണിസ്റ്റുകൾ കഷ്ടപ്പാടിലായി എന്നത്. CPMലെ മുൻ MP പാലക്കാട് ആലത്തൂരിലെ തോറ്റ MP PK ബിജുവിൻ്റെ ഭാര്യയ്ക്ക് കേരള സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം ലഭിക്കാൻ വേണ്ടി സമർപ്പിച്ച ഗവേഷണ പ്രബന്ധങ്ങളിലെ ഡേറ്റ വേറെ എവിടെ നിന്നോ പകർത്തിയതാണെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നു. അതാണ് പറഞ്ഞത്, ഈ വൈദ്യുതി വന്നപ്പോൾ ഒടിയന്മാർക്ക് കഷ്ടകാലം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ടെക്നോളജി ഇങ്ങനെ വളരുന്നതോറും കമ്മ്യൂണിസ്റ്റുകൾക്ക് കഷ്ടകാലമാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പബ്ബീർ എന്ന വെബ്സൈറ്റ് വഴിയാണ് പ്രസ്തുത കമ്മിറ്റി ഡേറ്റയിലെ ദീപയടി അഥവാ കോപ്പിയടി കണ്ടെത്തിയത്. അതാണ് ആദ്യം പറഞ്ഞത്, ഈ ടെക്നോളജി കമ്മ്യൂണിസത്തെ നശിപ്പിക്കുമെന്ന്. ചുമ്മാ അതാണോ ഇവന്മാർ കമ്പ്യൂട്ടറിനും കാൽക്കുലേറ്ററിനും ATMനും ഒക്കെ എതിരെ സമരം ചെയ്തത്? 2013 സംവരണ തസ്തികയിലേക്ക് 18 അപേക്ഷകരാണ് ഉണ്ടായിരുന്നതെങ്കിലും ബിജുവിൻ്റെ ഭാര്യയ്ക്ക് നിയമനം ലഭിച്ചിരുന്നില്ല. പിന്നീട് 2020 അപേക്ഷിച്ച 140 പേരിൽ നിന്നാണ് ഓപ്പൺ തസ്തികയിൽ ഒന്നാം റാങ്ക് ലഭിച്ചത്. ഉന്നത യോഗ്യതയുള്ള അനേകം പേരെ തഴഞ്ഞാണ് മുൻ MPയുടെ ഭാര്യയ്ക്ക് അനധികൃതമായി നിയമനം നൽകിയത് എന്ന് അന്ന് തന്നെ പരാതി ഉയർന്നതാണ്. എന്തായാലും കമ്മിറ്റി ഇതിനെതിരെ നടപടി വേണമെന്നും ഈ അനധികൃത നിയമനം റദ്ദാക്കണമെന്നും കാണിച്ച് ഗവർണർക്കും UGC ചെയർമാനും വൈസ് ചാൻസലർക്കും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സഖാക്കളുടെ ഭാര്യ, അനിയത്തി, അമ്മായി തുടങ്ങിയ മറ്റ് കുടുംബക്കാരെല്ലാം അനധികൃതമായി പിൻവാതിൽ വഴി നിയമിക്കുന്ന 100 കേസുകളിൽ ഒന്നായി മാത്രം ഇത് മാറുമോ? തീർച്ചയായും അങ്ങനെ തന്നെയല്ലേ വരൂ, സ്വാഭാവികം. നടപടി വരുമോ? ഉണ്ടാവും. ഇതൊക്കെ എത്ര നമ്മൾ കാണുന്നു, ഒന്നും നടക്കാൻ പോണില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.